83-ാം വയസ്സിലും മലേഷ്യയിലെ രാജ്യാന്തര മത്സരത്തിലോടാൻ തൃശൂരിലെ റിട്ടയേർഡ് കോളേജ് അധ്യാപകൻ കൂട്ടിനോടാനായി തൃശൂരിൽ നിന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും തൃശൂർ എൽത്തുരുത്ത് സെന്റ് ലൂഷ്യസ് കോളേജിലെ റിട്ടയേർഡ് ബോട്ടണി അധ്യാപകനായ സി പി മാത്യു പ്രായം മറന്ന് ഓടുകയാണ്. 83-ാം വയസ്സിലും തളരാതെ വിരമിച്ച ശേഷമാണ് ആരോഗ്യം ശ്രദ്ധിച്ചത്. ചോറുണ്ണില്ല, വെള്ളവും തേനുമാണ് പ്രധാന ഭക്ഷണം. ദിവസവും രണ്ടു നേരം പരിശീലനം. പേരക്കുട്ടികൾ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ മാത്യു മാഷ് മൈതാനത്തോടും. ഇതിനോടകം നിരവധി മെഡലുകൾ വാരിക്കൂട്ടി. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കാനാണ് ഈ മലേഷ്യൻ യാത്ര. 4 മണിക്ക് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റോളം യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്ക് എന്തെങ്കിലും പോയി ഒരു ഗോൾഡ് എങ്കിലും കിട്ടണമെന്നുള്ളതാണ് മനസ്സിലെ ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ചാൽ ഒരു ഗോൾഡ് എങ്കിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിനേതാവും ഓട്ടോ ഡ്രൈവറുമായ സനോജ് മണ്ണമ്പേട്ടയാണ് തൃശൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് പോകുന്ന മറ്റൊരു കായിക താരം. 35-നും 40-നും മധ്യ പ്രായമുള്ളവരുടെ വിഭാഗത്തിലാണ് മത്സരം. ഉപജീവനം ഉറപ്പാക്കാൻ ഓട്ടോ ഓടിക്കും. ഇതിനിടെ സമയം കണ്ടെത്തി നീന്തലും വ്യായാമവും പരിശീലനവും. മാത്യു മാഷിനെ പോലെ ചോറ് ഉപേക്ഷിക്കാൻ സനോജിന് കഴിയില്ല. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് രണ്ടുപേരെ പോണേ. ഞാൻ രണ്ടു നേരം പ്രാക്ടീസ് ചെയ്യുന്നു. കാലത്ത് 7 മണി തൊട്ട് ഡ്രൈവറാ. സ്വിമ്മിംഗ് ആണ് എൻ്റെ ഫിറ്റ്നസിൻ്റെ രഹസ്യം. കൈനിറയെ മെഡലുമായി നാട്ടിൽ മടങ്ങിയെത്താമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും. മനോരമ ന്യൂസ്, തൃശൂർ.